വാട്സ്ആപ്പ് ബ്യൂട്ടി ഗൈസ് എല്ലാവർക്കും യൂട്യൂബ് ചാനലായ റൈറ്റ് സ്പെക് ബ്ലോഗിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ നേരുന്നു. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ജർമ്മൻ ടെക്നോളജിയുള്ള ബൈക്കാണ്. എല്ലാവർക്കും ജർമ്മൻ ടെക്നോളജിയുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് BMW, ബെൻസ്, ഓഡി എന്നീ ലക്ഷറി വാഹനങ്ങളാണ്. എന്നാൽ ഇതിലൊക്കെ തന്നെ ഫീച്ചേഴ്സ് കൊണ്ടും ലുക്ക് കൊണ്ടും മുന്നിൽ നിൽക്കുന്ന BMW ബൈക്കുകൾ അത്രയ്ക്ക് ആർക്കും സുപരിചിതമല്ല, സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് അറിയത്തതുമില്ല. ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് BMW BX6 GS3TR ആണ്. എല്ലാവർക്കും BMW GS3TR മലയാളം റിവ്യൂയിലേക്ക് സ്വാഗതം. Uma ameaça foi detectada. Uma ameaça foi detectada. ഞാൻ തന്നെ ഇതിന്റെ ഡിസൈനെ പറ്റി പറയുമ്പോൾ വളരെ ബൾക്കി ആയിട്ട് ഒരു ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പോർട്ടി ആണ്. മറ്റു ബൈക്കുകളെ അപേക്ഷിച്ച് കാണാൻ നല്ല ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ഒരു ബൈക്കിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ ബൈക്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത് ഹ്യൂജ് ആക്കി ഈ ടാങ്കിന്റെ സൈസൊക്കെ കൂട്ടിയായിട്ടാണ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ആണ് പഴയ ബൈക്കിൽ നിന്ന് അപേക്ഷിച്ച് അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡേ ടൈം റണ്ണിൽ ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി LED ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നമുക്കൊരു BMW ബാഡ്ജിങ് കാണാം. നീ ഒരു ഡേ ടൈം റണ്ണിൽ ആയിട്ട് കാണാൻ നല്ലൊരു അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു സ്ട്രോങ് മഡ്ഗാർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു ലുക്കാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ഒരു 650cc ഒരു സൂപ്പർ ബൈക്ക്സ് അല്ലെങ്കിൽ 650cc സ്ട്രീറ്റ് ബൈക്കിന്റെ ഒക്കെ ഒരു ഒരു പവർഫുൾ ലുക്കാണ് ഈ ഒരു ബൈക്കിന് നൽകിയിട്ടുള്ളത് BMW. അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ ഷോക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷോക്കാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റും. ഫ്രണ്ടി മൊത്തത്തിൽ ഒരു എന്താ പറയുന്നത് ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഫിനിഷിങ്ങോട് കൂടിയുള്ള ഒരു ബൈക്കാണ് BMW GS3TR. അടുത്തായിട്ട് ഈ ഒരു ടാങ്കിന്റെ ഭാഗത്ത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ട് അതായത് പെട്ടെന്ന് തന്നെ BMW ബൈക്കാണ് ഇതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ലോഗോയും നൽകിയിട്ടുണ്ട് BMW. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു R ഉള്ള ഒരു സ്റ്റിക്കറും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടോ, സ്ലിം ഇൻഡിക്കേറ്റർ ആണ്, ഒരു സ്മോക്ക്ഡ് സ്ലിം ഇൻഡിക്കേറ്റർ ആണ് നൽകിയിട്ടുള്ളത്. ഫുള്ളി ഈ ഒരു ബൈക്ക് മൊത്തത്തിൽ ഇപ്പൊ ഒരു LED ലൈറ്റ് സിസ്റ്റം ആണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ എല്ലാം ഹാലജൻ ആയിരുന്നു, പക്ഷെ ഇപ്പം മാറ്റങ്ങൾ ഒരുപാട് വരുത്തിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിന്റെ ഒരു എഞ്ചിൻ ഡിസൈനിലേക്ക് വരുമ്പോൾ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഡിസൈൻ ആണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു ബൈക്കുകളെ കാണുന്നത് പോലിട്ട് ഒരു എഞ്ചിന്റെ സിലിണ്ടർ അത് മുന്നിലേക്കല്ല ചാഞ്ഞു വരുന്നത്, അത് റിയറിലേക്കാണ് ഇതിന്റെ ഒരു എഞ്ചിൻ സിലിണ്ടറിന്റെ ചരിവ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു എക്സോസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ഹെഡിന്റെ ബാക്കിലൂടെ ആണ് വരുന്നത്. പിന്നെ ഇനി നമുക്കൊരു എക്സോസ്റ്റിന്റെ ഡിസൈനെ പറ്റി പറയുമ്പോൾ നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എക്സോസ് ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗാർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുട് പെഗ് നല്ലൊരു സ്ലിം ആയിട്ടുള്ള നല്ല പോലെ നമുക്ക് ചവിട്ടി ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഫുട് പെഗ് ആണ്. പില്ലിയനായാലും ശരി റൈഡേഴ്സിനായാലും ശരി. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബ്രേക്ക് ലിവർ വരുന്നത് നമ്മുടെ GS 3TR വരുന്ന അഡ്വഞ്ചറിനകത്ത് വരുന്ന കൂട്ട് ഉള്ള ഒരു ബ്രേക്ക് ലിവർ ആണ്. കാരണം ഇത് നമുക്ക് നല്ല കോൺഫിഡൻസ് വരും, കാലൊന്നും സ്ലിപ്പായി പോകത്തില്ല. അടുത്തായിട്ട് ഇതിന്റെ താഴേക്ക് വരുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈബർ ഗാർഡ് ആണ് നൽകിയിട്ടുള്ളത്. അതായത് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നമുക്ക് ഈ നമ്മുടെ റോഡിൽ ഭയങ്കര മോശമായിരിക്കും, അപ്പം പ്രൊട്ടക്ട് ചെയ്യാൻ നല്ലൊരു എഞ്ചിൻ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈബർ ഗാർഡ് നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഫ്രെയിം നോക്കുമ്പോൾ മറ്റ് ഡ്യൂക്ക് അതുപോലത്തെ ഒക്കെ ബൈക്ക് നോക്കുമ്പോൾ എന്താ ഫ്രെയിം ആയിരിക്കും ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു
ഫ്രെയിം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വെളിയിൽ. അതൊരു നേക്കഡ് ബൈക്കിന് ചേരുന്ന ആ ഒരു ഡിസൈനിട്ടാണ് ഇതിന്റെ ഫ്രെയിം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഒരു സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സീറ്റാണ്. അതേപോലെ തന്നെ സ്പോട്ടിയാണ്, നല്ലൊരു ഫിനിഷിംഗ് വരുന്ന ഒരു സീറ്റാണ്, സ്മൂത്താണ്, കുറച്ച് നമുക്ക് ദൂരയാത്ര പോകാനൊക്കെ പറ്റുന്ന ഒരു നല്ല സ്മൂത്തായിട്ടുള്ള സീറ്റാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പില്ലനൊക്കെ ഇരുത്തി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീറ്റും കൂടിയാണ്. ഇനി നമുക്കിന്റെ റിയറിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു റിയർ സെറ്റാണ്. വളരെ സിമ്പിളായിട്ടാണ് ഇതിന്റെ റിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മഡ്ഫ്ലാപ്പിലാണ് ഇതിന്റെ ടെയിലൈറ്റ് വരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു എൽ ഇ ഡി ടെയിലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഒരു സ്മോക്ക്ഡ് ഇൻഡിക്കേറ്റർ ആണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. പിന്നെ പില്ലിനെ നല്ലപോലെ കംഫർട്ടായിട്ട് പിടിച്ചിരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഹുക്ക് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. മൊത്തത്തിൽ പറഞ്ഞ ഒരു ബൈക്ക് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ എന്നുവെച്ചാൽ ബിൽഡ് ക്വാളിറ്റി, പക്ക ബിൽഡ് ക്വാളിറ്റിയിലുള്ള ഒരു ബൈക്കാണ്. അടുത്തായിട്ട് ഇതിന്റെ ഒരു ടാങ്കിന്റെ ഡിസൈൻ ഞാൻ പറഞ്ഞു, നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു ടാങ്ക് ഡിസൈനാണ്. പഴയ ബൈക്കിന് തന്നെ കുറച്ചും കൂടി ടാങ്കിന്റെ സൈസൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നടുവശത്തായിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡിസൈൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് കണ്ട ഒരു ആറ് ഡിസൈനും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹാൻഡിലിന്റെ ഭാഗത്തായിട്ട് ഒരു BMW ലോഗോ, അത് നല്ലൊരു രസമുണ്ട് കാണാൻ. പിന്നെ ഇതിന്റെ ഹാൻഡിൽ ബാർ നല്ല പക്ക പ്രീമിയം ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്വിച്ച് ആയാലും ശരി, എല്ലാം നല്ല ഫിനിഷിങ്ങോടാണ് BMW നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറും ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറും ആണ് നൽകിയിട്ടുള്ളത് BMW. ആദ്യമായിട്ട് എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു അലോയ് ഡിസൈനാണ്. വളരെ ഒരു സ്പോർട്ടി ആയിട്ട് തടിച്ച് ഉരുണ്ട ഒരു അലോയ് ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ഈ സെയിം അലോയ് തന്നെയാണ് TVS R R 310 വരുന്നത്, ഇതിനകത്തും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബൈക്ക് രണ്ടും നല്ല ലുക്കായിട്ട് നമുക്ക് തോന്നിക്കുന്നത്. അതുപോലെ തന്നെ ഗേസ് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ഹ്യൂജ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ബൈക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡിസ്ക് നോക്കുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ഡിസ്ക് ബ്രേക്ക് ആണ് നൽകിയിട്ടുള്ളത്. നല്ലൊരു ഗോൾഡൻ കളറിലുള്ള ഒരു ബ്രേക്ക് കാലിപ്പർ വരുന്നുണ്ട്. അടുത്ത് നമുക്ക് G10R സ്പെക്കിലേക്ക് പോകാം. ഗേസ് ഇതൊരു 313cc വാട്ടർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ 4-സ്ട്രോക്ക് 4-വാൽവ് എഞ്ചിൻ ആണ് വരുന്നത്. ഇതിന്റെ ഒരു മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 9250 RPM 34 PS കരുത്തും, അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 7500 RPM 28 N ടോർക്കുമാണ്. അതായത് നല്ല പവർഫുള്ളുമാണ്, അതുപോലെ തന്നെ നല്ല ടോർക്കിയുമായിട്ടുള്ള ഒരു ബൈക്കാണ് G310R. അടുത്തായിട്ട് ഇതിന്റെ ഒരു എക്സോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്സോസ്റ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു എക്സോസിസ്റ്റിന്റെ സൗണ്ടിനെ BMW വിശേഷിപ്പിക്കുന്നത് ക്രിസ്പി സൗണ്ട് എന്നാണ് BMW ഈ ഒരു എക്സോസിസ്റ്റിൽ നിന്നും വരുന്ന സൗണ്ടിനെ വിശേഷിപ്പിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലെ സ്പെക്കിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ഷോക്കാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 41mm ഒരു USB ഫോർക്കാണ് G310R വരുന്നത്. പിന്നെ 17-inch അലോയ് വീൽസ് ആണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. ഇനി റിയർ സസ്പെൻഷൻ നോക്കുമ്പോൾ ഒരു സ്പ്രിംഗ് പ്രീലോഡഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് റിയറിൽ വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്ന് ജസ്റ്റ് കേൾക്കാം, എന്നിട്ട് ബാക്കി സ്പെക് നമുക്ക് പറയാം. വണ്ടി ന്യൂട്രൽ ആക്കട്ടെ. അടുത്തായിട്ട് ഇതിന്റെ മിററിനെ പറ്റി പറയാം. അത്യാവശ്യം നല്ല വിസിബിലിറ്റി വരുന്ന ഒരു മിററാണ്. ഇതിൽ കൂടി വീതി ശകലം ഷോർട്ടാണ്, എന്നുവെച്ചാൽ കുഴപ്പമില്ല, അത്രയ്ക്ക് കുഴപ്പമില്ലാത്ത ഒരു മിററാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഡിസ്പ്ലേയിലോട്ട് പോവാം. അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. ഇത് ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ഒരു ഫ്യുവല്, ന്യൂട്രൽ, അതുപോലെ തന്നെ ABSന്റെ വാണിംഗ് ലൈറ്റ്, പിന്നെ എൻജിൻ വാണിംഗ് ലൈറ്റ് എല്ലാം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2, എൻജിൻ ടെമ്പറേച്ചർ, റേഞ്ച്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കൂടിയാണ്. പക്ഷെ ഇച്ചിരി എനിക്കൊരു പ്രോബ്ലം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഡിസ്പ്ലേ ശകലം ഒന്ന് ചെറുതായിപ്പോ എന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്.
അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡിസ്ക് ബ്രേക്ക് ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ഒരു 300 mm ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടി വരുന്നത്. അതുപോലെ തന്നെ 4 piston കാലിപ്പറോട് കൂടിയ ഒരു ബ്രേക്ക് സിസ്റ്റം ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് റിയറിലേക്ക് പോവാം. റിയറിലേക്ക് വരുമ്പോൾ അച്ചടി അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്ക് ബ്രേക്ക് ആണ് നൽകിയിട്ടുള്ളത്. 240 mm ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സിംഗിൾ പിസ്റ്റൺ കാലിപ്പറോട് കൂടിയ ബ്രേക്ക് സിസ്റ്റം ആണ് വരുന്നത്. ഈ ഒരു സിംഗാമ് വരുന്നതെന്ന് വെച്ചാൽ കാസ്റ്റ് അലൂമിനിയം സിംഗാം ആണ് ഈ ഒരു ബൈക്കിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ കോൺഫിഡൻസ് തരുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ABS വരുന്നത് BMW മോട്ടറാഡിന്റെ ABS സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോൾ മൾട്ടി ഡിസ്ക് ക്ലച്ച് ഇൻ ഓയിൽ ബോക്സ് സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലച്ച് ആണ് വരുന്നത്. നമുക്ക് ഒരു കൈക്ക് വലിയ കുഴപ്പമോ അല്ലെ സ്ട്രെയിനോ ഒന്നും നൽകാത്ത ഒരു ക്ലച്ച് ആണ് വരുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള നമുക്ക് ട്രാഫിക്കിലായാലും എല്ലാം നല്ലപോലെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ക്ലച്ച് ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു 6-speed മെഷ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആണ്, ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ടക് ടക്ക് നിട്ട് പോകാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഹാൻഡിൽ ബാറും അതുപോലെ തന്നെ സ്വിച്ചും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് വളരെ ക്വാളിറ്റിയുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് കോട്ടിംഗ് ആണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. സ്വിച്ച് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിലാണ് ഞാൻ മുമ്പേ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ച് പരിചയപ്പെടുമ്പോൾ ഇത് എഞ്ചിൻ കിൽ സ്വിച്ച്, അതുപോലെ തന്നെ സെൽഫ്, ഡിമ്മ് ബ്രൈറ്റ്, ഇൻഡിക്കേഷൻ, ഹോൺ, പാസ്, ഇത്രയൊക്കെയാണ് എനിക്ക് ഹാൻഡിൽ ബാറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റൈഡ് ബൈ വയറാണ് ഈ ഒരു വണ്ടി വരുന്നത്, ഈ ഒരു BMW G310R. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഹാൻഡിൽ സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ല കോൺഫിഡൻസ് തരുന്ന ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വരുന്നത് 110 bar 70x17 inch ടയറും ഇനി റിയറിലേക്ക് വരുമ്പം അത്യാവശ്യം നല്ല തടിച്ച ഒരു ടയറാണ്, 150 bar 60x17 inch ടയറുമാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കയറി ഇരുന്നുകൊണ്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ പറയാം. അത് എനിക്ക് കയറി ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു ഹൈറ്റ്, കാരണം വളരെ ഷോർട്ടായിട്ടുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബൈക്കാണ് BMW G310R. കാരണം ഇതിന്റെ മാക്സിമം സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm നമുക്ക് കൂട്ടാൻ പറ്റും. എന്നാൽ ഈ ഒരു നോർമലി ഉള്ള സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 785 mm ആണ്. അതിൽ നിന്ന് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി ഒരു 800 mm നമുക്ക് ഇതിനകത്ത് സീറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിച്ചറാണ്. അതുപോലെ തന്നെ എന്താ നേരെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും സാധാരണ നമ്മൾ നോർമൽ എല്ലാ ബൈക്കിലും ഇരിക്കുന്നത്. ഇത് കുറച്ച് പൊടിക്ക് ഒരു സ്പോർട്ട്നെസ് ഉണ്ടെന്നേ ഉള്ളൂ. വളരെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് 310R. അത് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളരെ ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് എന്താ പറയുന്നത് ഈസി ആയിട്ട് ഈ സിക്സ് ആഗൊക്കെ അടിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബൈക്കാണ് BMW G310R. ഇനി ഈ ബൈക്കിന്റെ വെയിറ്റിനെ കുറിച്ച് പറയാം. ഒരു 158 kg ആണ് ഇതിന്റെ ഓവറോൾ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ റോഡിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊരു നെഗറ്റീവ് തോന്നിയെന്ന് വെച്ചാൽ ഇതിന്റെ ഹീറ്റ് ഇഷ്യൂ. നമ്മൾ ഒരു ട്രാഫിക്കിൽ കൂടെ ഒക്കെ പോകുമ്പം കുറച്ച് ഹീറ്റ് നമുക്ക് തോന്നുന്നുണ്ട്, കാരണം അത്രയും സ്ലോയിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹീറ്റ് ഇഷ്യൂ തോന്നിക്കുന്നത്. നല്ലൊരു റിഫൈനായിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. പില്ലിയൻ സീറ്റിലേക്ക് വരുമ്പം ഇച്ചിരി അത്യാവശ്യം നല്ല കുഷനായിട്ടുള്ള സീറ്റാണ്. അതുപോലെ തന്നെ പില്ലിയന് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഇച്ചിരി നമ്മൾ പിടിച്ചൊക്കെ തന്നെ ഇരിക്കണം, കാരണം ഇച്ചിരി സ്ലിമ്മായിട്ടുള്ള സീറ്റാണ്, അത്രയ്ക്ക് കംഫർട്ടൊന്നും തരുന്നില്ല ഈ ഒരു സീറ്റ്. BMW G310R 3 color variant വരുന്നത്. ഇത് പോളാർ വൈറ്റ് ആണ്. അടുത്തതെന്ന് വെച്ചാൽ സ്റ്റൈൽ സ്പോട്ട് എന്ന് പറയുന്ന കളറാണ്. പിന്നുള്ളത് കോസ്മിക് ബ്ലാക്ക്. ഇനി ഇതിന്റെ വില പറയാം. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു 3.2 lakh ഒക്കെയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ഒരു BMW G310R ഏതൊക്കെ ബൈക്കുമായിട്ടാണ് കോമ്പറ്റീഷൻ വരുന്നതെന്ന് വെച്ചാൽ ഡ്യൂക്ക് 390, ഡൊമിനർ 400, പിന്നെ CB 300 എന്നീ 3 ബൈക്കുകളുമായിട്ടാണ് കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത്. നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുന്ന പ്രീമിയം ക്വാളിറ്റി, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 310R നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാരണം ഇതൊരു ബ്രാൻഡാണ്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പക്ക പൊളി ബൈക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളും ഉള്ള ഒരു ബൈക്കാണ്. മറ്റു ബൈക്കുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈസി ആയിട്ട് കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ബൈക്കാണ് G310R. എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ